ചേച്ചീനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ആഹാ, ഇതെന്താ? സാറിനെ ഉണ്ണികൃഷ്ണൻ അനുഗ്രഹിച്ചല്ലോ. ദേ, ഷർട്ടിൽ നെയ്യ് പറ്റിയിരിക്കുന്നു. ശ്രുതി, നെയ്യ് കിട്ടിയോ നിനക്ക്? ആ, കിട്ടി മാഡം. മാഡം, ദാ നോക്ക്, മാഡത്തിന്റെ അനിയന് ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. പ്രസാദമായി ഷർട്ടിൽ നെയ്യ് പറ്റിയിരിക്കുക. എവിടെ നോക്കട്ടെ? അത് കൊള്ളാലോ. ശ്രുതി പറഞ്ഞത് ശരിയാ. ഇനിയിപ്പൊ നീ എന്തായാലും പൂജ കഴിഞ്ഞിട്ട് പോയാ മതി. ഇല്ലേച്ചി, ഞാൻ ഇറങ്ങോ? എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന് ചേച്ചിക്കറിയാലോ. എന്നിട്ടെന്ന് തിരുവാതിരയ്ക്ക് സാർ അമ്പലത്തിൽ വന്നതോ? അത് ശരിയാണല്ലോ. അന്ന് തിരുവാതിരയ്ക്ക് അമ്പലത്തിൽ വന്ന ആൾക്ക് ഇന്ന് പൂജയ്ക്ക് പങ്കെടുക്കുന്നതില് കുഴപ്പമൊന്നും ഇല്ല കുഞ്ഞ. ചേച്ചി, ഞാൻ ചേച്ചിയോട് അന്നേ പറഞ്ഞല്ലേ, ദൈവങ്ങൾക്ക് വേണ്ടിട്ടല്ല, ചേച്ചിക്ക് വേണ്ടിട്ടാ അന്ന് ഞാൻ അമ്പലത്തിൽ വന്നത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? അഞ്ജലി മോളെ, ഡേ മുത്തശ്ശി വിളിക്കുന്നു. അതിങ്ങ് എടുക്ക ശ്രുതി, ഞാൻ പോയിട്ട് വരാം. സാർ, എന്നാലും ഷർട്ടിൽ നെയ് പറ്റിയ സ്ഥിതിക്ക്. ഷർട്ടിൽ അപ്പൊ നെയ് പറ്റിയെങ്കിൽ അത് വാഷ് ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ. അതിന്റെ പേരില് നീ എന്നെ പൂജയ്ക്ക് സറണ്ടറാക്കാൻ ശ്രമിക്കണ്ട. നിന്റെ ഉണ്ണിക്കണ്ണൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് എന്നെ അങ്ങ് ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷ ഞാൻ സന്തോഷത്തോടെ അങ്ങ് സ്വീകരിച്ചോളാം. പോരെ. എന്റെ കുട്ടീഷ്ണ, സാക്ഷാൽ കൃഷ്ണ ഭഗവാനേക്കാളും തലയെടുപ്പുണ്ടെന്ന് അയാളുടെ വിചാരം. ഈ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഇന്ന് തന്നെ കൊടുക്കണേ എന്റെ കൃഷ്ണ ഭഗവാനെ. എങ്ങനെയെങ്കിലും അയാളെ ഞാൻ ഇന്നിവിടെ പിടിച്ചു നിർത്തും. ഇന്നതെന്റെ ഒരു വാശിയാ.